ബി ജെ പിയിൽ ചേരാൻ ലക്ഷ്യമിടുന്ന ഈ ശ്രീധരൻ ഇന്ന് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഒരു മാധ്യമ സമ്മേളനം വിളിച്ചു ചേർത്തു. അതിൽ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്താണെന്ന് പരിശോധിക്കാം. ഇപ്പോൾ ഞാൻ തെരഞ്ഞെടുപ്പ് പ്രചരണ വേദികളിൽ സജീവമാകാൻ തൽക്കാലം ഉദ്ദേശിക്കുന്നില്ല. ഒരു കാരണവശാലും കെ സുരേന്ദ്രൻ നയിക്കുന്ന ജാഥയിൽ പങ്കെടുക്കുന്ന പ്രശ്നമില്ല. അതൊക്കെ അവർ നടത്തിക്കോട്ടെ, ഞാൻ അക്കാര്യത്തിൽ ഇടപെടില്ല. പിന്നീട് സുരേന്ദ്രൻ്റെ വിജയയാത്രയിൽ ഒരു കാരണവശാലും പങ്കെടുക്കുന്ന വിഷയമേ ഇല്ല. അതേപോലെ തന്നെയാണ് ഗവർണറാകാനും. ഗവർണറാകാനും ഞാനില്ല. എന്നെ ആരെങ്കിലും പിടിച്ച് ഗവർണർ പദവി ഏൽപ്പിച്ചാൽ ഞാൻ അത് തിരസ്കരിക്കും. പിന്നീട് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സന്നദ്ധനാണ്. മണ്ഡലം ഏതാണെന്ന് തീരുമാനിക്കേണ്ടത് ബി ജെ പി ആണ്. അതുകൊണ്ട് ബി ജെ പി അക്കാര്യത്തിൽ തീരുമാനമെടുക്കട്ടെ. നാടിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുകയാണ് എൻ്റെ ലക്ഷ്യം. ഇടത് വലത് മുന്നണികൾ ഒരുപോലെ നാടിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്ന കാര്യത്തിൽ സമ്പൂർണമായി പരാജയപ്പെട്ടിരിക്കുകയാണ്. എൽ ഡി എഫും യു ഡി എഫും വികസനത്തിന് വേണ്ടി കേരളത്തിൽ ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല. അവരുടെ ആകെ തൊഴിലെന്ന് പറയുന്നത് കേന്ദ്രത്തെ ചീത്ത വിളിക്കലാണ്. കേന്ദ്രത്തെ എപ്പോഴും ഇങ്ങനെ പഴി പറഞ്ഞുകൊണ്ടിരുന്നാൽ കേരളത്തിൽ എങ്ങനെ വികസനം വരുമെന്നാണ് ഈ ശ്രീധരൻ ചോദിക്കുന്നത്. രണ്ട് മുന്നണികളിലും കേന്ദ്രത്തോട് ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുന്നു. ബി ജെ പിയിൽ ചേർന്ന് രണ്ട് മുന്നണികളെയും ഞാൻ ഒരു കാരണവശാലും ആക്രമിക്കില്ല. അതെൻ്റെ ലക്ഷ്യമല്ല. എനിക്ക് കേരളത്തിൽ വലിയ ഒരു ഇമേജാണ് ഉള്ളത്, വലിയ പ്രതിച്ഛായ ഉണ്ട്. ആ പ്രതിച്ഛായ കണ്ട് ജനങ്ങൾ ഒഴുകി ബി ജെ പിയിലേക്ക് വരും. നൂറുകണക്കിന് ആൾക്കാർ എൻ്റെ പ്രതിച്ഛായ കണ്ട് ബി ജെ പിയിലേക്ക് വരും. അത്തരമൊരു ഇമേജാണ് എനിക്ക് കേരളത്തിലുള്ളത്. ഇങ്ങനെ ഒരാൾ, എന്നെപ്പോലെയുള്ള ഒരാൾ ബി ജെ പിയിലേക്ക് വന്നാൽ അത് നിരവധി പേരെ സ്വാധീനിക്കുകയും അവർ ബി ജെ പിയിലേക്ക് എത്തുകയും ചെയ്യും. പിന്നീട് ബി ജെ പി അധികാരത്തിൽ വന്നാൽ കേരളത്തെ ഒരു വ്യവസായ സൗഹൃദ സംസ്ഥാനമാക്കി മാറ്റും. ഇപ്പോൾ അത്തരമൊരു ഒരു അവസ്ഥ കേരളത്തിലില്ല. വ്യവസായ സൗഹൃദ അന്തരീക്ഷമല്ല കേരളത്തിൽ നിലവിൽ നിൽക്കുന്നത്. ആ അവസ്ഥയെ മാറ്റിക്കൊണ്ട് കൂടുതൽ വ്യവസായങ്ങളെ ആകർഷിക്കുകയും അങ്ങനെ സമൂഹത്തിൻ്റെ, കേരളത്തിൻ്റെ മൊത്തം ഒരു സമഗ്ര വികസനത്തിനുള്ള പദ്ധതി തയ്യാറാക്കുകയുമാണ് ബി ജെ പി. അതുകൊണ്ട് അത്തരമൊരു നിലപാടായിരിക്കും താൻ സ്വീകരിക്കുക. വ്യവസായങ്ങൾക്ക് അനുകൂലമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുക എന്നുള്ളതായിരിക്കും ബി ജെ പിയുടെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം. ഏതായാലും സുരേന്ദ്രൻ യാത്ര പൊക്കോട്ടെ, അക്കാര്യത്തിലൊന്നും ഞാൻ ഇടപെടുന്നില്ല. ഞാൻ അതിനകത്ത് പങ്കെടുക്കുകയുമില്ല. മറിച്ച് തെരഞ്ഞെടുപ്പ് വേദിയിൽ സജീവമാകാനും ഉദ്ദേശിക്കുന്നില്ല. പാർട്ടി ഏതെങ്കിലും ചുമതല ഏൽപ്പിച്ചാൽ അത് ഏറ്റെടുക്കുമെന്നാണ് ശ്രീധരൻ ഇന്ന് തൻ്റെ വീട്ടിൽ വിളിച്ചു ചേർത്ത മാധ്യമ സമ്മേളനത്തിൽ പറഞ്ഞത്.